യാസീൻ ഓതുന്ന സമയത്ത് ഒരാള് യാസീൻ ഓതുമ്പോ പടച്ചവനെ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് യാസീൻ ഓതിയ അതിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ വാള് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം വാള് കേൾക്കാൻ വന്നവർക്ക് ഫ്രൂട്ടി കുടി ഉസ്താദിന് വാട്ടവെള്ളം നിങ്ങൾക്കൊക്കെ എന്താടാ ഫ്രൂട്ടിയാണ് കുടിക്കണേ എന്താപ്പ കുടിക്കണേ ഫ്രൂട്ടി ശരി അള്ളാഹു എനിക്ക് ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പറ ആമീൻ പറ ാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എവിടെ പോയാലും യാസീനല്ലേ ഓതണേ പറ മനുഷ്യ യാസീനല്ലേ ഓതണേ മരണ വീട്ടിൽ പോയ യാസീൻ ഓതും പള്ളിക്കാട്ടിൽ പോയ യാസീൻ ഓതും കല്യാണ വീട്ടിൽ യാസീൻ ഓതും എവിടെ പോയാലും യാസീൻ ഓതും എന്റെ 114 സൂറത്തി യാസി മാത്രമേ ഉള്ളൂ എന്റെ ബക്രവദത്തെ എന്തേ ബക്കറ ഓതാത്തെ നീ വിചാരിച്ച ഉസ്താദിന് കൈമുടക്ക് ഇട്ടാനാണെന്ന് അല്ല മോനെ അല്ല യാസീൻ ഓതുമ്പോ നിന്റെ മനസ്സിൽ എന്താണോ നിയ്യത്ത് ആ നിയ്യത്ത് അല്ലാഹു നിനക്ക് സാധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നീ ഖുർആൻ ഓത് നീ ഖുർആൻ ഓത് എവിടാപ്പ ഖുർആൻ ഓതല് നിക്കാഹ് നടക്കുന്ന സദസ്സിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോന്ന പോലെ ഫാത്തിഹ ഓതുന്നേ വേണ്ടപ്പ ഞാൻ സന്തോഷം കല്യാണ വീട്ടിൽ യാസീൻ ഓതിയിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ പറ ഏത് കല്യാണം കിടക്കുന്ന സദസ്സിലാ മോനെ യാസീൻ ഓതിയിട്ടുള്ളത് അവിടെ ഉസ്താദ് ചൂട് മുട്ട വായിലിട്ടിട്ടുണ്ട് എന്തോ ചൂട് വായിക്ക് കത്തിട്ടിട്ട് ഇതിനെക്കാളും സ്പീഡിൽ ഓതാൻ പറ്റത്തില്ല അങ്ങനത്തെ ഓതലാ ഓതനേ എന്നാൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിക്കാഹ് നടത്തിയിട്ട് ഒരു യാസീൻ ഓതി നോക്കിക്കേ അന്നവിടെ ഉഹദ് യുദ്ധം നടക്കും പടച്ചവനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നാട്ടുകാരെന്തു പറയുന്നല്ല എട ഒരു വീട് വെക്കും രണ്ടു നിലയുള്ള കൊട്ടാരം പണിതു തിന്നാൻ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പറയും അവന്റെ അഹങ്കാരം കണ്ടോ ഓ എന്തിനാടാ ഇത്രയും വലിയ വീട് അവന്റെ വീട് ഇതിനെക്കാളും വലിയ വീടാ നീ ഒരു വീട് വെച്ചു താമസം കയറണമെന്ന് നാട്ടുകാരൻ മുഴുവനും വിളിച്ചപ്പോ ആ വീട്ടിൽ കയറി വന്നിട്ട് നീ വെച്ചു കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും അതൊന്നും പോരാ എന്തെല്ലാം പറയോ അവന്റെ അഹങ്കാരം കണ്ടോ എവിടുന്നു അറബി എത്തീങ്ങാനിലാക്കിയിട്ട് കൊണ്ടുവന്നതാടാ ഇതൊന്നും ഹലാലായ പൈസ അല്ലടാ നിന്റെത് തിന്നിട്ട് പ്രാവിയിട്ട് കണ്ണേറ് നിർത്തിയിട്ട് ഇറങ്ങിപ്പോകും അതുകൊണ്ടാ ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ പണി പരിപൂർണമായിട്ട് ചെയ്യാറില്ല ഒരൽപ്പം ബാക്കി വെച്ചേക്ക് കണ്ണീർ കിട്ടാതിരിക്കാൻ എല്ലാം ചെയ്തു കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആര് വന്നാലും പറയും വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല അൽഹംദുലില്ലാഹ് അങ്ങ് തുടങ്ങിയതാ ഒരൽപ്പമെങ്കിലും വെക്കും അതിനെന്തേ എന്തിനാ ചില വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ടിരിക്കും എന്തിന് കണ്ണീർ കിട്ടാതിരിക്കാൻ കണ്ണീർ വലിയ വിഷയമാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറച്ചും കാത്തിരിക്കുമാറാകട്ടെ ഞാൻ തമാശ പറഞ്ഞതല്ല ഹദീസ് തന്നെയുണ്ട് ഉദാഹരണം പറഞ്ഞ വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായിട്ട് ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്കാം അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ പറയും ആമിന ഓഹ് എന്തൊരു കൊലയാടി ഇത് പടച്ചവനെ അള്ളാഹുവേ ആ കൊല അവിടെ നിന്ന് അടയാളം പോലും കാണൂല കരിഞ്ഞു പോകും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില ആൾക്കാരുടെ നാവ് അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഞാൻ എന്റെ ഒരു അനുഭവം വലിയ പെരുന്നാളിന് ഒളുഹി അറക്കാറുണ്ട് അപ്പൊ പോത്തിനെ വാങ്ങാൻ വേണ്ടി ഒരച്ചായന്റെ വീട്ടിൽ പോയി എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ ഒരച്ചായന്റെ വീട്ടിൽ അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തും എന്നിട്ട് കൊടുക്കും അപ്പൊ അച്ചായന്റെ വീട്ടിൽ പോകുമ്പോ ഒരു മനോഹരമായ പോത്തുണ്ട് പക്ഷെ പോത്തിന്റെ വാലിലെ തോൽ ഉരിഞ്ഞു പോയി അത് കാരണം അച്ചായൻ തന്നെ പറഞ്ഞു ഉസ്താദെ ഇത് നിങ്ങൾക്ക് ഒളുഹിയാക്കി പറ്റുന്നതല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നിന്ന് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയാ പോയെ അപ്പൊ അയാള് പറയാ ഉസ്താദെ ഒരുത്തൻ ഇത് നോക്കാൻ വന്നു അത് നോക്കാൻ വന്നിട്ട് ഇതിന്റെ വാല് കണ്ടപ്പോ അവൻ പറഞ്ഞു അവൻ പൈസ പറഞ്ഞു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല അപ്പൊ ഇവൻ പറഞ്ഞു ഇതിന്റെ വാല് വല്ലാത്തതാച്ചാ എന്തൊരു വാല പടച്ചവനായ അവൻ പറഞ്ഞിട്ട് അങ്ങ് പോയി പിറ്റേ ദിവസം കാക്ക വന്ന് കൊത്തി കൊത്തി ആ വാല അങ്ങ് പോയി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ വല്ലാത്ത വാല ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ വാല് പോയി കഴിഞ്ഞപ്പോ ഇവൻ വന്ന് വീണ്ടും വില പറയാൻ വാല് പോയില്ലേ അച്ചായ കൊടുക്കുന്നു അപ്പൊ അച്ചായൻ പറഞ്ഞു ഇത് ഒതുഹിയാക്കി പറ്റത്തില്ല അപ്പൊ ഓം പറയാ അതൊന്നും കുഴപ്പമില്ല ഞാൻ വേറെ ഒരു വാലുണ്ട് പൊട്ടിച്ചു വെച്ചേരാന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്ക് കണ്ണീർ വല്ലാത്തതാ ഇന്നത്തെ വീടൊക്കെ വീട് പണിക്കൊക്കെ എല്ലാം മനോഹരമായിട്ട് ഇപ്പം വീടിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ പടച്ചവനെ ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഒരു റൂമുണ്ട് വീട്ടിൽ
ഏത് പുതിയ വീട് എടുത്തു നോക്കിയാലും ആ വീടിന്റെ അകത്ത് നമസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു റൂമുണ്ടോ സഹോദര? നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ, ഇനി ഇതാരും ക്ലിപ്പാക്കിയേക്കരുത്. ഞാൻ ചോദിച്ച ഒരു കാര്യം, അങ്ങനെ ഒരു റൂം പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല. നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാ റൂമിലും നിസ്കരിക്കുമായിരുന്നു. നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ പുതിയൊരു മോഡൽ നിസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂം, അതിനകത്ത് വേറെ ആരും കയറാറില്ല, പൊടിയടിച്ച് അവിടെ തന്നെ കിടക്കും. എന്റെ പ്രിയപ്പെട്ടത്, അതുപോലെ അടുക്കള, എത്ര അടുക്കളയുണ്ട്? മൂന്നെണ്ണം. ഒന്നല്ല, മൂന്നെണ്ണം. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ മഹത്തുക്കൾ പറയുന്നത് വീട്ടിൽ ഒരു അടുക്കളയെ പാടുള്ളതാണ്. കാരണം എന്താ? കാരണം എന്താ? പണ്ടത്തെ വീടിന്റെ അകത്ത് ചെറിയ അടുക്കള നാലാണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ നാലെണ്ണത്തിന്റെ ഭാര്യമാരും ഉമ്മായും കൂടെ ഈ അടുക്കളയിൽ കടന്നിട്ട് കസേര കളിയാ, ചെറിയ അടുക്കളയ്ക്കകത്ത് കടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും, ശരീരം തട്ടും, പാത്രങ്ങൾ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവരുടെ ചർച്ചകൾ മുഴുവനും ആ അടുക്കളയ്ക്കകത്താ. പക്ഷേ അവരാ ഒരു ചെറിയ റൂമിന്റെ അകത്ത് കടന്ന് കറങ്ങിയപ്പോ അവരുടെ മനസ്സിൽ അസൂയയില്ലായിരുന്നു, കുശുമ്പില്ലായിരുന്നു, അടിയില്ലായിരുന്നു, ബഹളമില്ലായിരുന്നു, മനസ്സുകൾ തമ്മിൽ അടുത്തിരുന്നു. ഇപ്പോഴോ? ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ, ഒരെണ്ണം വെളിയിൽ, എന്നിട്ട് സ്ക്രൂ കൊടുക്ക, അവസാനം അടിച്ചു പിരിയ, മനസ്സുകൾ അകന്നുപോയി, മനസ്സുകൾ അകന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇന്ന് വീട് പണി നടത്തുമ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദര, എല്ലാരും കഞ്ഞിമൂലയാ നോക്കണേ. ഒരാൾ വീട് പണിയുമ്പോ വേണ്ട നിയമം എന്താണെന്ന് ആദ്യം ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കും. ഒരാൾ വീട് പണിയുന്ന സമയത്ത്, ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഇസ്ലാം പറയുന്ന നിയമം എന്താ നോക്ക്. അല്ലാതെ ആശാരി പറയുന്ന എന്തിനാ കേക്കണേ? എടാ, വീട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന എന്തിനാ കേക്കണേ? നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനം വേണമെങ്കിൽ അവസാനം വീട് പണിയും, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീണു പണിയും, അവസാനം ഏതെങ്കിലും തങ്ങന്മാര് വന്നിട്ട് പറയും ഇടിച്ചു കളഞ്ഞേക്കാൻ. എന്നാൽ ആദ്യം ചോദിച്ചുകൂടെ സഹോദര, ഒരു വീട് പണിയുമെങ്കിൽ ഇസ്ലാം പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്, അതാ വേണ്ടത്. അല്ലാതെ കന്നിമൂലയല്ല. വാതിൽ ഇവിടെ വന്നാ കുഴപ്പം, അവിടെ വന്നാ കുഴപ്പം, ഇതിലേ കയറിയ കുഴപ്പം, എവിടെ കയറിയാലും കുഴപ്പം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വന്നതിന് ശേഷം കടന്ന് നെഞ്ചത്തടിക്കാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ആലോചിക്ക്. ഞാൻ പറഞ്ഞു വന്നത് യാസീനോദ് സഹോദര, യാസീനോദ്, അള്ളാഹുവിന്റെ ഖുർആനോദ്, മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒരാൾ യാസീനോദ് ഇട്ട് ദുആ ചെയ്താൽ ആ യാസീനോദുന്നവൻ എന്താണോ മനസ്സിൽ കരുതിയത് അള്ളാഹു അതവന് കൊടുക്കും. യാസീനോദ് ഇട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് യാസീനെ ചെറിയ ഒരു സൂറത്താണെന്ന് പറയുന്നു കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ തള്ളിക്കളയരുത്. എന്തിനാണ് ഖബറിന്റെ ചാരത്ത് പോയിരുന്നു യാസീൻ ഓതുന്നത്? ഇനിയെങ്കിലും പഠിക്കടാ ചെറുപ്പക്കാരാ, തിരക്കാണല്ലോ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഓടുന്ന മക്കളുണ്ട്. സ്നേഹം കൊണ്ട് പറയുകയാ, ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീനോദണേ, എന്തിനാ ബോധാം പറഞ്ഞത്? നിങ്ങൾ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് നിർത്തിയിട്ട് ഓതിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്കോതാൻ അറിയുമെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് യാസീനോദ്. ആ യാസീനോദുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുമടാ പൊന്നുമോനെ. വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീനോദിയാൽ ആ മണ്ണിനടിയിൽ കിടക്കുന്ന നിന്റെ വാപ്പയുണ്ടല്ലോ, ആ വാപ്പയുടെ ഖബറിന്റെ അകത്ത് 40 ദിവസം അല്ലാഹു അദാബ് മാറ്റിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ?
അഞ്ചാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കളുടെ അനുവാദവും പൊരുത്തവും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിന്റെ ഉമ്മയുടെ അനുവാദം വാങ്ങണ്, നിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണ്, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നീ തുടങ്ങല്ലേ പൊന്നുമോരി. എത്ര പേരാ വാപ്പയോട് അനുവാദം ചോദിച്ചത്? പുതിയ ബിസിനസ് തുടങ്ങുമ്പോ ഉമ്മാനോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? വാപ്പയോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? കൂട്ടുകാര് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷങ്ങള് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പടച്ചവരെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന ഉമ്മ എല്ലാം നഷ്ടപ്പെട്ടു പോയുമ്മ, അവസാനമല്ലടാ ചെറുപ്പക്കാരാ പറയേണ്ടത്, ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പടച്ചവനെ നിങ്ങൾ ആരോട് പറയും? നിങ്ങളുടെ ഭാര്യമാരോട് പറയുമല്ലോ, നിങ്ങളുടെ ഭാര്യമാരോട് കച്ചവടം തുടങ്ങുമ്പോ പറയുമല്ലോ, പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോ ഭാര്യയോട് പറയുമല്ലോ. എന്തേ ഉമ്മയോട് പറയാത്തത്? എന്തേ ഉപ്പയോട് പറയാത്തത്? പറയേണ്ടത് അവരോടല്ലേ ചെറുപ്പക്കാരാ? ആദ്യമായിട്ട് പറയേണ്ടത് മാതാപിതാക്കളോടല്ലേ? ഭാര്യ ഇന്നലെ കേറി വന്നവളല്ലേ? അവൾ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളല്ലേ? മോനെ നീ വിചാരിക്കും അത് ചെറിയ പാപമാണെന്ന്. ഇതൊക്കെയാണോ ഉസ്താദ് പറയേണ്ടത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, നിനക്കതിന്റെ ഗൗരവം അറിയാനട്ടാ, നിനക്കതിലൂടെ വരുന്ന നഷ്ടത്തെ കുറിച്ച് നിനക്കറിയാതട്ടാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ പെങ്ങള്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. കണ്ണുകളോടെ ബുദ്ധിനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമദാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു തആലാ അൻഹു അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളെ ചാരത്ത് കിടന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കരിമ പറഞ്ഞു കൊടുക്കുകയാ. അൽക്കമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല, നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തിനബി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബ അൽക്കമ അഞ്ചു നേരവും നമസ്കരിക്കുമോ? സഹാബ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കും, സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽക്കമ ഒരു വഖത്ത് പോലും മുടക്കാത്ത സഹാബിയാ. പ്രവാചകൻ അവിടെ നിന്ന് രണ്ടാമതായി ചോദിക്കുകയാ, അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ ഉമ്മയുമായിട്ട് എങ്ങനെയാണ് അൽക്കമ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഉമ്മാന വല്ലാത്ത ഇഷ്ടമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാ, പക്ഷേ നബിയേ അൽക്കമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്, ഈ സദസ്സിൽ ഇരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും കേട്ടോ, ഓരോ മക്കളും കേട്ടോ, മോനെ ഇത് നിനക്ക് പഠിക്കാറുള്ള ചരിത്രമാ. നിങ്ങളെ സിറാജിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എന്നെ വേദനാൽ ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാ
പാതകം പറഞ്ഞ് ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാറ് മാതാവ് മുത്തി നബിയുടെ മുന്നിലേക്ക് വന്നപ്പോ റസൂലുള്ള ചോദിക്കുന്ന ഉമ്മ ുമായിട്ടെങ്ങനെയാണ് അവിടെന്ന് പറയുന്നു നബിയേ എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ അവനെ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് പക്ഷേ ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ ഉമ്മാടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ യാ റസൂലല്ലാ എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ എന്തുണ്ടെങ്കിലും അവൻ ആദ്യം വന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയുന്നത് അവന്റെ ഭാര്യയോടാ പിന്നെ എന്നോട് പറയുകയുള്ളൂ അവൻ രണ്ടാമത് എന്നോട് പറയുകയുള്ളൂ അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ ഞാനവന്റെ ഉമ്മയല്ലേ നബിയേ ഞാൻ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയേ അവൻ എന്നെക്കാലും സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്മ അൽകമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാന അൽകമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാ കഴിയുന്നില്ല ഉമ്മ നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്ക് അൽകമ റളിയല്ലാഹു തആല അർഗബിന്റെ മാതാവ് പറഞ്ഞു ഇല്ല നബിയേ അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാ പാടില്ലായിരുന്നല്ലോ ഞാനവന്റെ ഉമ്മയല്ലേ എടാ ചെറുപ്പക്കാരാ ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല ഉമ്മാനെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ പേരിലല്ല ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല പിന്നെ എന്തുകൊണ്ടാണ് തന്റെ നാവ് പൊങ്ങാത്തതിന്റെ കാരണം എന്തെന്നറിയോ എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ എന്നേ ഉമ്മയോട് പറയാറുള്ളൂ ഒറ്റ മനസ്സ് വേദനിച്ചതിന്റെ പേരില് മാതാവിന്റെ മനസ്സ് വേദനിച്ചതിന്റെ പേരില് അവിടന്ന് ഷഹാദത്ത് കലിമ പറയാ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ സാധാരണ ഒരാളല്ല സ്വഹാബി കന്നു സ്വഹാബികൾ നക്ഷത്ര തുല്യരാ അവരെ കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടവരാ അവരെ നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗത്തിലാണ് സഹാബ എന്നല്ലാന്റെ റസൂല് പറഞ്ഞ സ്വഹാബിയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഉമ്മാനക്കാല് സ്ഥാനം കൊടുക്കുന്ന ഉമ്മയെക്കാല് ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ മുന്നിൽ പോയ സർവരഹസ്യങ്ങളും പറയുമല്ലോ പറഞ്ഞിട്ടെന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ട് ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് നഷ്ടം വന്നപ്പോ കച്ചവടം നടത്തിയിട്ട് നഷ്ടത്തിലായി ലക്ഷങ്ങളുടെ നഷ്ടം വന്നു വീട്ടിൽ കേറി ചെന്നിട്ട് പെണ്ണും പിള്ളയെടുത്ത് പറഞ്ഞ അവള് പറയുന്ന വാക്കെന്താ അങ്ങനെ തന്നെ വേണം ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് എടി എല്ലാം നഷ്ടപ്പെട്ടു പോയടി എന്ന് പറയുമ്പോ അവള് പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ നിന്റെ ഉമ്മാനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല അവസാനം ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഉമ്മാടെ മടിയിൽ പോയി കിടന്നിട്ട് ഉമ്മ എല്ലാം പോയുമ്മ എന്ന് പറയുമ്പോ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പോട്ടെ മോനെ അല്ലാഹ് നിനക്ക് തരുമടാ ആ ഒരു വാക്ക് അതാ ഉമ്മ അല്ലാഹു നമ്മുടെ ഉമ്മമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അല്ലാഹു മരണപ്പെട്ടവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഉമ്മാന്റെ അടുക്ക പോയി പറഞ്ഞാൽ ഉമ്മ മടിയിൽ പിടിച്ചു കിടത്തിയിട്ട് തലോടിക്കൊണ്ട് പറയും ദുആ ചെയ്യും അതാ
ആ ഒരു ദുആയ നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാനെ കുറിച്ച് മനസ്സിലാക്കണം. ചില മക്കൾ അങ്ങനെ എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ട് പോകും. പെണ്ണും കെട്ടി, മക്കളുണ്ടായി, മക്കളെയും കെട്ടിച്ചു, അവർക്കും മക്കളായി. എന്നാലും ഉമ്മായും വാപ്പായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കടയിൽ പോകുകയാണെങ്കിൽ പറയും, ഉമ്മ കച്ചവടത്തിന് പോവാ, ദുആ ചെയ്യേ. എല്ലാ ദിവസവും രാവിലെ കട തുറക്കാൻ പോകുമ്പോ ഉമ്മാനോട് പറയും, വാപ്പയോട് പറയും. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് മാതാവിനോട് ചോദിച്ചു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോകുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്തുകൊണ്ട് വരണം? പെണ്ണമ്പിള്ളയോട് ചോദിക്കും, ആമിന ഗൾഫിൽ നിന്ന് ഞാൻ വരുന്നടി എന്ത് വേണം? അവളൊരു ലിസ്റ്റ് ഇട്ട് തരും. മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരാനൊരുങ്ങുന്ന ചെറുപ്പക്കാരൻ ഭാര്യയോട് ചോദിക്കും, നിനക്കെന്ത് വേണം? അവളൊരു വലിയ നോട്ടീസ് ഇട്ട് തരും. അവൾക്ക്, അവളുടെ മാതാപിതാക്കൾക്ക്, അവളുടെ അനിയത്തിമാർക്ക് വലിയ ലിസ്റ്റ്. എന്നാ ഉമ്മാനോട് ചോദിക്കാറുണ്ടോ, ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണം? ആ ഉമ്മാടെ ദുആ കൊണ്ടല്ലേ നീ സൗദിയിൽ പോയത്, നീ ഗൾഫിൽ പോയത്, നീ മലേഷ്യ പോയത്? എവിടെന്നാ മോനെ ഈ പണക്ക് ഉണ്ടാക്കിയത്? നട്ടം തിരിഞ്ഞ് ഈ നാട്ടിലൂടെ തെക്കു വടക്ക് നടന്നപ്പോ ഉമ്മ 50 രൂപ പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോനൊരു ജോലി കിട്ടാൻ ദുആ ചെയ്, ഗൾഫിൽ പോവാ. അങ്ങനെ നീ ഗൾഫിൽ പോയി. അള്ളാഹുബി അവിടെ പോയപ്പോ കാട്ടറബിയുടെ കൂടാ നടക്കണത്, വലിയ ചൂട്, വലിയ കഷ്ടപ്പാട്, ശമ്പളമില്ല, ഭക്ഷണമില്ല, കുബൂസും വെള്ളവും. വിളിച്ചു പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഇല്ല മോനെ, അറബിയുടെ മനസ്സൊക്കെ മാറും, ഞാൻ ദുആ ചെയ്തോളാം. പടച്ചവനെ, ഉമ്മ ഇവിടെ കിടന്ന് ദുആ ചെയ്തു. അപ്പൊ അൽഹംദുലില്ലാ, അറബിയുടെ മനസ്സ് മാറി, ശമ്പളമായി, റബ്ബിന്റെ സഹായം കിട്ടി. അൽഹംദുലില്ലാ, നീ നല്ല നിലയിലായി, വലിയ വീട് വെച്ചു, എല്ലാമായി. എന്നിട്ട് നാട്ടിലേക്ക് വരാൻ സമയത്ത് നീ ഭാര്യയോട് ചോദിക്കാ, എന്ത് വേണം? ഉമ്മാനോട് ചോദിക്കാറില്ല. വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഗൾഫിൽ പോയിട്ട് പ്രവാസികളാ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഗൾഫിൽ നിന്ന് വരാൻ സമയത്ത് നിങ്ങളുടെ വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ, വാപ്പ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്? ചോദിക്കത്തില്ല. കാരണം എന്തേ? എപ്പോഴും വാപ്പ ഇങ്ങനെ കടിച്ചോണ്ട് നടക്കും, ചിരിക്കാറില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാപ്പായ്ക്ക് നമ്മളോട് സ്നേഹമില്ലെന്ന. എന്നാ ഉമ്മാനെക്കാലും സ്നേഹം വാപ്പയ്ക്കാ, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. വാപ്പമാര് സ്നേഹം പുറത്ത് കാണിക്കാറില്ല, കാരണം കാണിച്ചു കഴിഞ്ഞാൽ തോടിക്കേറിയിരിക്കും. അതുകൊണ്ടാ കൊച്ചുകുട്ടികളെയും പട്ടിക്കുട്ടികളെയും അടുപ്പിക്കരുതെന്ന. കാരണം എന്തേ? ഇങ്ങോട്ട് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വിലയുണ്ടാകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പമാർ അത് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹമാ. അള്ളാഹുവേ, എല്ലാരും പറയാറുണ്ട് ഉമ്മാടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നതിന്. അപ്പൊ ഒരു ചെറിയ അടുത്ത് കാസർഗോഡുള്ള ഒരു ചെറിയ പയ്യൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്, അപ്പൊ വാപ്പാടെ കാലിന്റെ ചുവട്ടി ജഹന്നമാണ് കിടക്കണെന്ന് വെച്ചേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ലുഖ്മാനെന്ന, ഒരു സൂറത്തിന്റെ പേര് തന്നെ ലുഖ്മാനെന്ന. ആ ലുഖ്മാനുൽ ഹകീം തങ്ങളൊരു യാത്രയ്ക്ക് പോകാൻ തയ്യാറായപ്പോ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ പോയിട്ട് വരുമ്പോ എന്ത് വേണം എന്റെ ഉമ്മച്ചിക്ക്, എന്റെ പെറ്റുമ്മായിക്ക് എന്ത് വേണം ഞാൻ കൊണ്ടുവരാ? ഉമ്മ, ഉമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഇല്ല ഉമ്മ, പറ. ആ സമയത്ത് പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരുപിടി മണ്ണ് വാരിയിട്ട് വന്നാ മതി, ഒന്നും എനിക്ക് വേണ്ട. നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരുപിടി മണ്ണ് വാരിയിട്ട് വരണം. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സ്വർഗത്തിലെ മണ്ണ് വേണോ? അതിനെന്തിനാ ഞാൻ പോയിട്ട് വരണവരെ കാത്തിരിക്കണേ? ഇപ്പൊ തരാ ഉമ്മ. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടേ? ഉമ്മാടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഒന്ന് കാലുപൊക്കുമ്മ. ഉമ്മ കാലുപൊക്കിയപ്പോ ആ കാല് ചുംബിച്ചിട്ട് കാലിന്റെ അടിയിൽ നിന്ന് ഒരുപിടി മണ്ണ് വാരി ഉമ്മാടെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മായോടും വാപ്പാനോടും അനുവാദം ചോദിക്കണം. ഏത് ബിസിനസ് തുടങ്ങുമ്പോ അപ്പൊ നീ ചോദിക്കൂ, ഉസ്താദെ വാപ്പ പള്ളിപ്പറമ്പിൽ കിടക്കല്ലേ, എങ്ങനെ അനുവാദം ചോദിക്കാം? പോയി ചോദിക്കണം മോനെ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖബറിന്റെ ചാരത്ത് നിന്ന് നടന്നു പോകുമ്പോ ആ നടത്തത്തിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നല്ലോ. മരിച്ചുപോയ നിന്റെ മാതാപിതാക്കൾ കേൾക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മളൊക്കെ. മരിച്ചുപോയ മാതാപിതാക്കൾ പടച്ചവനെ അവരുടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, വാപ്പാടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറഞ്ഞിട്ട് ആ വാപ്പയോട് പറയണമുപ്പാ, ഞാനൊരു
കച്ചവടത്തിന് ഇറങ്ങുകയാവുപ്പാ, ഞാനൊരു വീട് വെക്കാൻ ഇറങ്ങുകയാവുപ്പാ, ഞാനൊരു വിവാഹത്തിന് പെണ്ണ് കാണാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ വരേണ്ടത് ഉപ്പയായിരുന്നല്ലോ, എന്റെ ഉമ്മയായിരുന്നല്ലോ. എന്റെ വീടിന് കുറ്റിയടിക്കുമ്പോ ആദ്യമായിട്ട് കൂടെ നിൽക്കേണ്ടത് എന്റെ ഉപ്പയായിരുന്നല്ലോ. നിങ്ങള് കബറിലാണെങ്കിലും പടച്ചവരെ ദുആ ചെയ്യടേ ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം ചോദിക്കടേ. ആ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ നീ തയ്യാറാകണ്ട. എത്ര വലിയ കോടിക്കണക്കിന് ചെലവടിച്ചാൽ അവസാനം നിനക്ക് നഷ്ടമാ മോനെ, അവസാനം നിനക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരികയാ, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണേ, അവരുടെ അനുവാദം വാങ്ങണേ, എങ്കിലേ നിനക്ക് അല്ലാഹുവിന്റെ പല്ലാഹുവിന്റെ സഹായവും പടച്ച റബ്ബിന്റെ തൃപ്തിയും അല്ലാഹു നിനക്ക് ബർക്കത്ത് തരൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നീ കെട്ടിയ വീടിന്റെ കത്തിനിയും ബർക്കത്ത് കടന്നു വരികയാണ്, നിന്റെ കടയിലേക്ക് ബർക്കത്ത് വരാനുള്ള വഴിയാണ്, നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള വഴിയാ. അപ്പൊ കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനിയെങ്കിലും പറയുന്നതൊന്ന് അനുസരിക്കു. ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മഹാനായ അനസ് ഇബ്ന മാലിക് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർകതക അലൈക വഅലാ അഹ്ലി ബൈതിക. അനസ് ഇബ്ന മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ വിളിക്കുന്ന, മോനെ അനസേ, നിനക്ക് ബർക്കത്ത് വേണോ അനസേ? നിന്റെ കുടുംബക്കാർക്ക് ബർക്കത്ത് വേണോ അനസേ? വീടിന്റെ അകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കുടുംബജീവിതത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, സമ്പത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കച്ചവടത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കടയ്ക്കകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ബെഡ്റൂമില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഭക്ഷണത്തിലെ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂലാണ് വിളിക്കുന്നത്, യാ ബുനയ്യ മോനെ അനസേ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു പോയാൽ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ഫസല്ലിം, നീ സലാം പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഇന്നത്തെ ഈ വഴുത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ ഇന്നത്തെ വഴുത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നിങ്ങൾ സലാം പറയണേ. അങ്ങനെ സലാം പറഞ്ഞു ബർക്കത്ത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന യകൂനു ബർക്കത്ത് അലൈക വഅലാ അഹ്ലി ബൈതിക, നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് കിട്ടാനുള്ള ഒരു വഴി, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറ. നബി മുഹമ്മദ് മുസ്തഫ എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞങ്ങാതി. സലാം മൂന്ന് രീതിയിൽ,
സലാം മൂന്ന് രീതിയിൽ. ഒന്ന് അസ്സലാമു അലൈക്കും, രണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മൂന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ പറയേണ്ടത്? സലാം മൂന്ന് രീതിയിൽ. എന്തേ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ, എന്തേ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ. സ്വന്തം പെണ്ണും പിള്ളയെടുത്ത് സലാം പറയണ എത്ര ഭർത്താക്കന്മാരുണ്ട്. നാലുചുക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യയോട് പറയുക, അസ്സലാമു അലൈക്കും. ഇന്ന് വയത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് പെണ്ണും പിള്ളയെടുത്ത് സലാം പറഞ്ഞ ഓള് ചിന്തിക്കും, പടച്ചവനെ ശൈത്താൻ വല്ലവും കൂടി അല്ല പതിവ. ഇങ്ങനെ ആദ്യായിട്ടാ ആ നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങളെങ്ങാനും പോയിട്ട് സലാം പറഞ്ഞ ഓ ആമിനെ ഇന്ന് വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു, കെട്ടിയവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക, ഇച്ച ഇങ്ങനെ ഇറങ്ങി വന്ന് വാതിൽ തുറക്കുമ്പോ ആമിനാത്ത ഇങ്ങനെ നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, അങ്ങാരി വെടി കൊണ്ടതുപോലെ നിക്ക. പടച്ചവനെ ഉസ്താദിന്റെ അടുക്കുന്ന ഒരു ചരട് പൊതി വാങ്ങണം, കാരണം വാതിന് പോയപ്പോ ഏതോ ശൈത്താൻ കൂടിയെന്ന്. കാരണം നമ്മൾ ആരും പറയാറില്ല, നമ്മൾ ആരും സലാം പറയാറില്ല. നമ്മളെക്കാളും വലിയ പിശുക്കന്മാർ ലോകത്തും ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് മനുഷ്യ ഒരു സലാം പറഞ്ഞ ഫോൺ വന്നാൽ ആദ്യം ചോദിക്കുന്നത് ഹലോന, സലാം പറയണ എത്ര പേരുണ്ട്? സ്വന്തം പെണ്ണും പിള്ളയാ വിളിക്കുന്നതെന്ന് അറിയാം. അറിയാത്ത നമ്പരാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അറിയാത്ത നമ്പരാണെങ്കിൽ ഒരു അമുസ്ലിം ആണ് വിളിക്കുന്നെങ്കിൽ സലാം പറയാൻ പാടുണ്ടോ? ഇല്ല. നിന്റെ പെണ്ണും പിള്ളയാ വിളിക്കണേ, നമ്പര് നിനക്കറിയാം, എന്നാ നീ അസ്സലാമു അലൈക്കും എന്തേ നിൽക്കും? ഇല്ല. പെണ്ണും പിള്ള വിളിച്ച് ആദ്യം ചോദിക്കുക എന്തേന്ന് ചോദിക്കണേ. ഭാര്യയെ വിളിക്കുമ്പോ അറിയാം, ഭാര്യയാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ അറിയാം. ചുമ്മാതെ നിക്ക കൂട്ടുകാരുടെ കൂടെ, അപ്പോഴാണ് പെണ്ണും പിള്ള ഫോൺ വിളിക്കണത്. എടുത്തിട്ട് എന്താടി എന്താ വിശേഷം, സുഖം ആ കഴിഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ മനസ്സിലായിക്കൊണ്ട് അത് ഭാര്യയെ വിളിച്ചേ. വേറെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ചോദിക്കും, ഹലോ എന്താ സുഖമാണോ, തിന്നോ, ഉറങ്ങിയോ, കടന്നോ, നടന്നോ? ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കടന്നു പോയാൽ സലാം പറയണം, അതും പരിപൂർണമായി പറയണം. ഇനി വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും, വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. നീ രാവിലെ കട തുറക്കാൻ പോവാ, നീ രാവിലെ കട തുറക്കാൻ പോവാ, എങ്ങനാ സലാം പറയണ്ടേ? കട തുറക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കട തുറക്കുമ്പോഴും നീ സലാം പറയണേ. കടക്കകത്ത് ആളില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വീടിന്റെ അകത്ത് ആരുമില്ല, പൂട്ടിക്കിട്ടിരിക്കുകയാണ് എങ്കിലും വീടിന്റെ അകത്ത് കയറുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടുന്ന് സലാം പറയണേ. ഈ സലാം നിനക്ക് രക്ഷയാണ്, ഈ സലാം ബർക്കത്ത് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ടുവരികയാണ്. ഈ സലാം പറയുന്നതിലൂടെ നിന്റെ മനസ്സുകൾ അടുക്കുകയാ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സലാം പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലൂ, അല്ലാഹു നിന്നിലും നിന്റെ വീട്ടിലും ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. അതാ സലാം പറയുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നബി ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ഔല നാസി ബില്ല മൻ ബദഅഹും ബിസലാം. സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണേ. ആദ്യം സലാം പറയുന്നവന്, ആദ്യമായിട്ട് സലാം പറയുന്നവന് ഒരാളെ കാണും ഭാവം പറയട്ടെ എന്നല്ല, നീ പറയണേ, നീ മത്സരിക്കണേ. ആദ്യമായിട്ട് ആരാണോ സലാം പറയുന്നത് അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, വീട് വെച്ച് കഴിഞ്ഞു, കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു, കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞു, അതാ വാഹനം എടുത്തു കഴിഞ്ഞു, അതിനകത്ത് പറക്കത്ത് കിട്ടാനുള്ള വഴിയാ, നീ സലാം പറയടേ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങളെ കേട്ടോ. രണ്ടാമത്തെ കാര്യമാണ് ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ?
അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ഇജ്തമിഉ അലാ തആമികും ഉദ്കുറു സ്മല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ ബർക്കത്ത് കിട്ടാറുള്ള രണ്ടാമത്തെ വഴി എന്താ ബർക്കത്ത് ലഭിക്കാറുള്ള രണ്ടാമത്തെ വഴി എന്താ മുത്തുനബി അവിടെന്ന് പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറഞ്ഞു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം എന്റെ പ്രിയമുള്ളവരെ ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ നിങ്ങളുടെ ഈ നാട്ടില് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ അത് രണ്ട് നിലയുള്ള വീടല്ല എ സി ഉള്ള വീടല്ല ഒരുപാട് ഗാർഡനുള്ള വീടല്ല സ്വിമ്മിംഗ് പൂൾ ഉള്ള വീടല്ല പടച്ചവനെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയോ നെഞ്ചു ചിന്തിക്ക ചെറുപ്പക്കാരാ ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഭാര്യയോടും ഭർത്താവിനോടും ഞാൻ ചോദിക്കുകയാ ഈ സദസ്സിൽ ഇരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കുകയാ ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ നിസ്കരിക്കുന്ന വീടിനെ കുറിച്ചല്ല നോമ്പുകാരുള്ള വീടിനെ കുറിച്ചല്ല സദക്ക കൊടുക്കുന്ന വീടിനെ കുറിച്ചല്ല ഖുർആൻ ഓതുന്ന വീടിനെ കുറിച്ചല്ല അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ അതല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് ആരാപ്പ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ കൈബുക്ക് ഈ കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം സ്റ്റേജിൽ ആരും ഇല്ലേപ്പാലോചിക്കേ എന്റെ പൊന്നാര ചങ്ങാതിമാരെ എങ്ങനെ നിന്റെ വീട്ടിൽ വറക്കത്തുണ്ടാകും എങ്ങനെ നിന്റെ വീട് നീ വിചാരിച്ചോ രണ്ട് നില കൊട്ടാരമാണെന്ന് അല്ലാഹിക്ക് അല്ല അല്ലാഹിക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ വീടല്ല എടാ ഒരു ഭാര്യയും ഭർത്താവും പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു പാത്രമേ ഉള്ളൂ ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രമേ ഉള്ളൂ ആ പാത്രത്തിന്റെ അകത്താണ് എല്ലാരും കൈയിട്ട് വാരി തിന്നണത് ഇപ്പോഴോ നീ ചിന്തിച്ചു നോക്ക് എടാ ഏറ്റവും വലിയ ശത്രു ആരാ നിന്റെ ഏറ്റവും വലിയ നീ വിചാരിക്കുന്നത് നിന്നോട് ഏറ്റവും വലിയ അസൂയ നാട്ടുകാർക്കാണെന്ന അല്ലടാ മോനെ പഠിച്ചോ നിന്നോട് ഏറ്റവും കൂടുതൽ അസൂയ നാട്ടുകാർക്കല്ല നിന്റെ സ്വന്തം കൂടെ പുറപ്പിനാ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ എന്തേ മടിയണ്ട തെളിവ് വേണോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വാപ്പാന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു യാക്കൂബ് നബിയോട് പറഞ്ഞു വാപ്പച്ചി ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടാ വാപ്പ എന്തേ പറഞ്ഞേ കാക്കാമാരോടൊന്നും പറയണ്ട കേട്ടോ യൂസുഫ് നബി പോയിട്ട് ഒരു സ്വപ്നം കണ്ട കഥ പറഞ്ഞപ്പോ വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കണം മോൻ ഇക്കാമാരോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട ഈ കണ്ട കാര്യം അത് അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ യൂസുഫ് നബി പാപം കുട്ടിയായിരുന്നു പോയി കാക്കച്ചിമാരോടെല്ലാം പോയി പറഞ്ഞു കൊടുത്തു അവസാനം എന്ത് ചെയ്തേ പോട്ടക്കടറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് കൊല്ലാൻ നോക്കി അല്ലാഹു കാത്തിരിശ്ശിക്കുമാറാകട്ടെ അള്ള കാത്തിരിശ്ശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോ എന്നെക്കാലം നല്ല ജീവിതം എന്റെ കൂടപ്പുറപ്പിന് വേണ്ട അത് ആഗ്രഹിക്കാം എന്നാ പണ്ട് അങ്ങനല്ല ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് എല്ലാരും കൈയിട്ട് വാരി തിന്നും അങ്ങനെ തിന്നപ്പോ ഒരു ബന്ധം ഉണ്ടായിരുന്നു മനസ്സുകൾ തമ്മിൽ അടുക്കുമായിരുന്നു ഇപ്പോ ആലോചിക്ക പണ്ടൊക്കെ നമ്മുടെ ഉമ്മ ഒരു പാത്രത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട് പടച്ചോനെ തൈരും അന്ന് പിന്നെ വേറൊന്നും ഇല്ലല്ലോ തൈരെല്ലാം കൂടെ കറിയെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിനിട്ടിട്ട് മിക്സിക്കകത്തിട്ട് കുഴക്കണ പോലെ ഉമ്മ ഒരു കുഴയാ ഉമ്മ എല്ലാം ഇങ്ങനെ കുഴച്ചിട്ട് വാരി തരും നമ്മളിങ്ങനെ നോക്കി നിൽക്കും വേണോടാ സിറാജ് വേണോ ഉമ്മച്ചി ഓടി ചെല്ലും വാരി തരും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ കഴിക്കും ഇന്ന് ഈ ഇരിക്കണ വാപ്പാമാരോട് ഞാൻ ചോദിക്കട്ടെ ഇരിക്കണ ഉമ്മമാരും വാപ്പാമാരും ഇന്ന് വയലു കഴിഞ്ഞ് വീട്ടിൽ പോയി എന്നിട്ട് ഇതുപോലെ ചോറെല്ലാം കൂടെ വാരിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം
മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുഴച്ചിട്ട് അബൂബക്കർ ഇങ്ങി വാടാ മോനെ വിളിക്ക, മോനെ അബൂബക്കർ ഇങ്ങിതാ വാപ്പച്ചി വാരി തരാം. ഉമ്മ തിന്നോ ഉമ്മാനിക്ക് വേണ്ട. കാരണം എന്തേ, അവൻ അറിയാതെ എച്ചിലാണ്. അവൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഭർത്താവ് തിന്നതിന്റെ പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവ് തിന്നിട്ട് ഇത്തിരി വെക്കും പറക്കത്തിന്, അതിനകത്ത് തന്നെ തിന്നത്തുള്ളൂ. വെച്ച് നോക്ക് തിന്നുമോ നിന്റെ ഭാര്യ, നീ നിന്നെ വാക്കി തിന്നുമോ? തിന്നൂല. നിന്റെ ജീവിതം ചുമ്മാതല്ല കന്നാസ് കടന്ന് തല്ലണത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ, ആമീൻ പറ. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ജോഡികളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കെ. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ കൈവക്ക്, പെണ്ണുമ്പിള്ള കണ്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ പോകുമ്പോ ചോദിക്കുക, എന്തേ എല്ലാരും പൊക്കി നിങ്ങൾ പൊക്കാ? അവസാനം പിന്നെ കൂമ്പിന് ഇട്ട് കിടിയിട്ടു. എന്തേ ഈ ഇരിക്കണതില് 75% പെണ്ണ് കിട്ടിയവരാ, എന്തേ ഇപ്പൊ കൈവക്കാത്ത? എന്റെ പൊന്നാര ഉസ്താദ്, ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല. കാരണം ഇവളെ ഇവിടെ തന്നെ സഹിച്ചു മടുത്തിനിപ്പോ സ്വർഗം. അതാ നമ്മള് ചിന്തിക്ക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബർക്കത്ത് കിട്ടണമെങ്കിൽ നാളെ രാവിലെ പയ്യന്നൂര് പോയിട്ട് ഏതെങ്കിലും ഒരു മാളി പോയിട്ട് നല്ല ഒരു വലിയ പാത്രം വാങ്ങും. വലിയൊരു പാത്രം വാങ്ങിയിട്ട് നാളെ മുതൽ ഒരുമിച്ചിരുന്ന് കഴിക്കും. അതെങ്ങനാ, നീ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകും, വൈകിട്ട് വരുമ്പോ ഉമ്മ തിന്നുന്നത് സീരിയലിന്റെ മുന്നിൽ, ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഉമ്മ തിന്നും. മക്കളാണെങ്കിൽ പടച്ചവൻ അവിടെ ബെഡ്റൂമിനകത്ത് പഴുതു പറഞ്ഞുകൊണ്ടാ തിന്നണ, ഫോണ് ഗെയിം കളിച്ചുകൊണ്ട് തിന്നും. പാപ്പ 10 മണിക്ക് കയറി വരുമ്പോ അടച്ചു വെച്ചിട്ടുണ്ടാവും, തിന്നിട്ട് കിടന്നുറങ്ങും. എന്തൊരു ജീവിതം പാപ്പ നിനക്ക്! ഇതിനാണോ ജീവിതം എന്ന് പറയണേ? അല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സുകൾ തമ്മിൽ അടുക്കും. പാപ്പ മനസ്സുകൾ, ഭാര്യയും ഭർത്താവിന്റെയും മനസ്സുകൾ അടുക്കും. മക്കൾ കൂടപ്പുറപ്പുകൾ തമ്മിൽ പാടാനിയ ഒരു സ്നേഹമാ. അല്ലാഹുവിന്റെ പ്രവാചകനപടം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തമാശ പോലെ പറയുകയല്ല, ഇത് നിന്റെ ജീവിതത്തിൽ നീ ഒരു 10 ദിവസം നിന്റെ വീടിന്റെ അകത്തൊന്ന് ചെയ്തു നോക്ക്. വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഈ ഭർത്താക്കന്മാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാണ്, നിങ്ങളൊന്ന് ധൈര്യമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തു നോക്ക്. ഇന്നു മുതൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് കയറുമ്പോ നിങ്ങളൊന്ന് സലാം പറഞ്ഞു നോക്ക്. അതും പരിപൂർണമായി സലാം പറയൂ. അതുമാത്രമല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നോക്ക്. അല്ലാഹുവേ, പടച്ചറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നിങ്ങളുടെ വീടിന്റെ അകത്ത് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകാറുള്ള കാര്യം എന്തെന്നറിയുമോ? ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാ, ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് എന്തേ ഇത്രയും വലിയ കണ്ണീര് കുടിക്കുന്ന അവസ്ഥ വരാർ? ഇത്രയും വലിയ നാശമുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം അതാ താഴെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വല്ലാതെ വാടുകയാണ്. മുത്തുനബി പറയുകയാ, ഇദാ സക്കത്തത്തു ലുക്കുമത്തു ഹദീകും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴെ വീഴുമല്ലോ. ആരാ എടുത്ത് കഴിക്കുന്നത്? ആ താഴെ വീണ ഭക്ഷണം ഏത് വാപ്പയാ കഴിക്കുന്നത്? ഏത് പെണ്ണാണ് എടുത്ത് കഴിക്കുന്നത്? എന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കി കഴിക്കണമെന്നാണ്. പക്ഷേ നമ്മൾ എടുത്ത് കഴിക്കാറില്ല. അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ, അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ. എങ്കിലും
അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകാ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോകാ, നിന്റെ നാശം അവിടെ തുടങ്ങുകയാ. താടക്കിടക്കുന്ന ഭക്ഷണം നിസാരമാക്കുന്നവരെ, താട വീണ ഭക്ഷണം അല്ലാഹു നിനക്ക് നൽകിയ റഹ്മത്താ, അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത്, അത് പടച്ച റബ്ബ് നിനക്ക് നൽകിയ നിഅമത്താണ്. അല്ലാഹു തന്ന റിസ്ക്കിനെ നീ നിഷേധിച്ചപ്പോ, നീ അതിനെ അവഗണിച്ചപ്പോ, ഇടാ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പാപങ്ങളുണ്ട് സഹോദരാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര്, അങ്ങനെ ജനങ്ങള് കഷ്ടപ്പെടുമ്പോ അല്ലാഹു നിനക്ക് നൽകിയ നിഅമത്ത് കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താട വീണു പോയ ഭക്ഷണം എത്തിലാണെന്ന് പറഞ്ഞു അതിനെ നീ അവഗണിക്കുകയല്ലേ, നീ അതിനെ നിസാരമാക്കുകയല്ലേ. അങ്ങനെ നീ നിസാരമാക്കിയപ്പോ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ, അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ, നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് അല്ലാഹു എടുത്തു മാറ്റുകയാണ്. അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്തെടുത്തു മാറ്റുകയാ. റസൂലുള്ള പറഞ്ഞു, ആയിഷ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുക, ആയിഷ അതല്ലാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ്, അത് പടച്ചവൻ തരുന്ന നിഅമത്താണ്, അതുകൊണ്ട് നീ അതെടുത്ത് കഴിക്ക്, അതിനെ നിസാരമാക്കല്ലേ, അതിനെ നിസാരമാക്കല്ലേ. നിന്റെ കഷ്ടകാലം തുടങ്ങും മോനെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നിനക്ക് ബർക്കത്ത് വേണോ, ഒരു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും വേണോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇന്ന് മുതലെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ, അതൊരു നല്ല ശീലമാണ്, അതൊരു നല്ല ശീലമാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ നിന്റെ ഭാര്യ നിന്നെ വഞ്ചിക്കൂല, നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കൂല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിൽ അല്ലാഹു സ്നേഹം തരികയാ. പടച്ചവരെ, നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, പരസ്പരം കടന്ന് കീരിയും പാമ്പിനെ പോലെ തല്ലുകയാണ്. പറപ്പുകള് ഒരുമ്മയുടെ രണ്ട് മക്കള് വീടിന്റെ അകത്ത് കടന്ന് തല്ലുകയല്ലേ, ശത്രുക്കളെ പോലെ തല്ലുണ്ടാക്കുകയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിലിരുന്ന ഭക്ഷണം കടിച്ച മനസ്സുകൾ തമ്മിലടുക്കുകയാ, സ്നേഹമുണ്ടാവുകയാ. അതുമാത്രമല്ല, നിന്റെ വീട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന വീടാ, ഈ നാട്ടിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വീട്. എന്റെ പ്രിയമുള്ളവരെ, കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാ തയ്യാറായ, വാസ്വാജുഹും ഫീ നിലാലിൻ അലൽ അറായിക മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ നാട്ടിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇങ്ങനെ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവര്, അതാ പരസ്പരം സ്നേഹത്തോടുകൂടി അല്ലാഹുവിന്റെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു കൊണ്ട് ജീവിക്കുന്നവര്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് സ്വർഗവാസികൾ കടന്നു വരുമ്പോ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളുമുണ്ടല്ലോ, ചാരികസേനയിൽ ഇരിക്കുകയാണ്, ഊഞ്ഞാലിൽ ഇരിക്കുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ചാരികസേനയിൽ ഇരുന്നിട്ട് സുഖിക്കുകയാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങള് നിങ്ങൾ സ്വർഗത്തിലിരുന്ന് അടിച്ചു പൊളിക്കുമ്പോ സ്വർഗത്തിൽ കടന്നു വരുന്ന എല്ലാവരും നിന്നോട് പറയും, നീ വി വി ഐ പി ആണ്, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എല്ലാവരും നിന്നോട് സലാം പറയുകയാണ്, നിന്നെയും
നിന്റെ കുടുംബത്തെയും എല്ലാവരും ബഹുമാനിക്കുന്നത് കാണുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കുകയാ, എങ്ങനെ കിട്ടി ആമിന നിനക്ക് ഈ പ്രതിഫലം? ആയിഷ, ഇവിടെയും ഒരുമിച്ചാണോ അല്ലാഹു നാളെ നിങ്ങളെ സ്വർഗത്തില് കുടുംബ സമേതം ഒരുമിച്ച് കൂട്ടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ പ്രിയമുള്ളവരെ, ബർക്കത്തില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, എത്ര കോടികൾ നേടിയിട്ടും കാര്യമില്ല, എത്ര തിന്നാലും വയറ് നിറയില്ല, എത്ര സമ്പത്തുണ്ടെങ്കിലും സമാധാനമില്ല, എത്ര വലിയ സുന്ദരിയാണെങ്കിലും നിനക്ക് തൃപ്തി ലഭിക്കൂല. പത്തു മക്കൾ ഉണ്ടായാല് മക്കളുടെ മുഖത്ത് നോക്കിയാ സമാധാനമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവേ താഴെ വീണ ഭക്ഷണം നിസാരമാക്കല്ലേ, അത് നിന്റെ ജീവിതം മാറ്റിമറിച്ച് കളയും, അത് നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവഹേളിക്കരുത്, താഴെ വീണ ഭക്ഷണം എടുത്ത് വൃത്തിയാക്കി കടിച്ചോ പെങ്ങളെ. മക്കളെ പഠിപ്പിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പഠിക്കേ. ഞങ്ങളുടെ മനസ്സുകൾ നീ അടുപ്പിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പടച്ചവനെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്തതിന്റെ പേരിലാണ് പടച്ചവനെ നാട് മുഴുവനും നടന്ന് പിരിക്കാതെ ഈ മനോഹരമായ പള്ളി പടച്ചവനെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്. അല്ലാഹുവേ ഇനി ഒരു ആഗ്രഹമുണ്ട്, ഈ പള്ളിയുടെ മുന്നിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവര് തരാൻ തയ്യാറാണ്, അവര് തരാൻ തയ്യാറാണ്, അല്ലാഹുവിന് വേണ്ടി വാങ്ങാൻ ഇവര് തയ്യാറാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, കൊടുക്കാൻ കഴിയുമോ എനിക്ക് നിങ്ങളാരും തരണ്ട, പള്ളിക്കാർക്ക് ആരും കൊടുക്കണ്ട, അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും കള്ളം കൊണ്ടുപോകില്ല, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ നശിക്കൂല, ഒരു ഗവൺമെന്റും പിടിച്ചു കൊണ്ടുപോകില്ല. അല്ലാഹുവിന് ഒരു സദക്ക കൊടുക്കാൻ മനസ്സുണ്ടോ? സമ്പത്ത് കൊടുക്കാൻ മടിക്കുന്നവരുണ്ടല്ലോ, ലക്ഷങ്ങളെ കൂട്ടിവെച്ചിട്ട് ഇല്ല എന്ന് കള്ളം പറയുന്ന പണക്കാരാ, നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ട് പോയടാ പൊന്നുമോരു? അവസാനം പള്ളിപ്പറമ്പില് നീ വാങ്ങിക്കൊടുത്ത മൂന്ന് കഷ്ടം തുണിയും പുതച്ച് കുറച്ചു പഞ്ഞിയുമല്ലാതെ നിന്റെ വാപ്പയൊന്നും കൊണ്ടുപോയില്ലല്ലോ. പടച്ചവനെ ഒരു സദക്ക കൊടുത്തു കഴിഞ്ഞാ, പടച്ചവനെ ക്യാൻസറിന് മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ട്യൂമറിന് മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, എല്ലാത്തിനും മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. ആ മരുന്ന് ഏതെന്നറിയുമോ? അസദക്കത്തുറത്തിൽ വല, വിപത്തുകളെ തട്ടിമാറ്റുമല്ലോ സദക്ക. പടച്ചവനെ എറണാകുളം ലെക്ചർ ഹോസ്പിറ്റല്, ഒരു പ്രിയ സുഹൃത്ത് കരള് മാറ്റിവെക്കുന്ന സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പാതിരാത്രി ഒരു മണിയായി, പാതിരാത്രി ഒരു മണിയായി, പടച്ചറപ്പേ ഈ പരിസരത്തുള്ള ഒരു ഇത്താന ഞാൻ അവിടെ കാണുകയാ. ഒരു പ്രിയപ്പെട്ട സഹോദരി ഉണ്ടല്ലോ, പാതിരാത്രി ഒരു മണിയായപ്പോ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിന്റെ അകത്തിരിക്കുകയാണ്. കണ്ടപ്പ ചാടി എഴുന്നേറ്റ്, ഉസ്താദേ നിങ്ങളുടെ വാഴ്ത കേൾക്കുന്ന സഹോദരിയാ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. പടച്ചവനെ ആരെന്നറിയുമോ? ഈ പരിസരത്ത് എവിടെയോ ഉള്ള ഒരു സഹോദരനാണ്. പടച്ചവനെ തന്റെ കിഡ്നി അവിടെ നിന്ന് തകർന്നു പോയി, കിഡ്നി നഷ്ടപ്പെട്ടു പോയിട്ട് ഡയാലിസ ചെയ്യുകയാ പാതിരാത്രി ഒരു മണിക്ക്. നിങ്ങളെല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുമ്പോ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് ഒറ്റക്കിരിക്കുന്ന പാവപ്പെട്ട പെങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 5 മണിക്കൂർ കഴിഞ്ഞ ഇറക്കി വിടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം ഇത്രയേ വിലയുള്ള സഹോദരാ, പണം കൊടുക്കാമെന്ന് പറഞ്ഞ പടച്ചവനെ അല്ലാഹു തന്നത് തിരിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? കരുണക്കടലായ അല്ലാ ആ സഹോദരന് ശിവ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ.
മരിച്ചവനെ കിഡ്നി മാറ്റി വെക്കുന്ന സർജറി റബ്ബേ ഖൈറിലാക്കണേ അല്ലാ പൊന്നുമോള് ഗർഭിണിയാണ് പടച്ചവനെ സംഘത്തോട് പറഞ്ഞു ഉസ്താദേ എന്റെ പൊന്നാര മകളുടെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ സാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ.